ഹലോ എവ്രി വൺ, വിക്ടർ ചാനലിൽ പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിവിഷൻസിനെ കുറിച്ചായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ ആദ്യം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, തിയറിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. തിയറിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഓരോ തിയറിയാണ് നമ്മൾ പഠിക്കുന്നത്, ഫോർമുലാസ്, പ്രൂഫ്സ്, ഇതൊക്കെയാണ് നമ്മൾ തിയറിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ തിയറിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജാണ് നമ്മൾ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുന്നത്. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പിന്നെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം, ഡിവിഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ ആയിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് കളക്ഷൻ, അനാലിസിസ്, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. നമുക്ക് ലഭിക്കുന്ന ഒരു ന്യൂമറിക്കൽ ഡേറ്റയുടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ന്യൂമറിക്കൽ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ആ കളക്ട് ചെയ്ത ന്യൂമറിക്കൽ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു, അതിനവസാനം നമ്മളൊരു റിസൾട്ട്, ഒരു ഒബ്സർവേഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു ഡിഫൈൻഡ് പ്രോസസ്സിനെയാണ്, ഒരു ഡിഫൈൻഡ് സയൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ ഡെഫിനിഷനിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഡെഫിനിഷൻ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള പല വ്യക്തികളും പല രീതിയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എ കളക്ഷൻ ഓഫ് ഫാക്ട്സ്. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇറ്റ് ഷുഡ് ബി റീസണബിളി ആക്യുറേറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഈ അഞ്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എ കളക്ഷൻ ഓഫ് ഫാക്ട്സ്. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരു വിഷയത്തെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യൂവിൽ നിന്ന് മാത്രം നോക്കാതെ പല വ്യൂകളിൽ നിന്ന് നോക്കി അതിൻ്റെ എല്ലാ കോർണേഴ്സും, നൂക്സ് ആൻഡ് കോർണേഴ്സും പഠിച്ചതിന് ശേഷം അതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കുന്നത്. പല ഫാക്ടേഴ്സും നമ്മളതിന് പരിഗണിക്കേണ്ടി വരും. ഒരു ഫാക്ടർ മാത്രമല്ല, പല ഫാക്ടേഴ്സും നമ്മൾ നോക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെ, ഇറ്റ് ഷുഡ് ബി റീസണബിളി ആക്യുറേറ്റ്. നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഏറ്റവും നമുക്ക് പറ്റാവുന്ന അത്ര റീസണബിളി ആക്യുറേറ്റ് ആയിരിക്കണം, മാക്സിമം ആക്യുറേറ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം എന്നതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഒരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം, ഒരു ഓർഡറിലായിരിക്കണം, ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കണം സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതിനിപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളായിരുന്നു, ഒരു മൊബൈൽ ഫോൺ മേടിക്കാൻ പോകുമ്പോൾ അത് ഏതെല്ലാം കമ്പനിയിൽ നിന്നാണ്, ആ ഒരു കമ്പനിയിൽ എന്തെല്ലാം വെറൈറ്റീസ് ഉണ്ട്, ഓരോ വെറൈറ്റീസിൻ്റെയും സ്പെഷ്യാലിറ്റീസ് എന്താണ്, അതുപോലുള്ളൊരു ഓർഡറിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യേണ്ടത് എന്നതാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്. അഞ്ചാമത്തെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് തയ്യാറാക്കുമ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ നോക്കേണ്ടത്, അല്ലാതെ മറ്റുള്ള ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, രണ്ടാമത്തെ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വേറൊരു ടോപ്പിക്കിനെ പറ്റി, അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ എന്ത് ടോപ്പിക് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്താലും എല്ലാ ഇൻഫർമേഷനും പരസ്പരം റിലേറ്റഡ് ആയിരിക്കണം. ദേ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ റിലേഷൻ വിത്ത് ഈച്ച് അതർ. നമ്മൾ എന്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്താലും അതെല്ലാം തമ്മിൽ റിലേറ്റഡ് ആയിരിക്കണം. അതാണ് അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കിയത്
ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ്, ഇറ്റ് പ്രസൻറ്റ്സ് ഫാക്ട്സ് ഇൻ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോംസ്, ഇറ്റ് പ്രൊവൈഡ്സ് കമ്പാരിസൺ, ഇറ്റ് എൻലാർജസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. ഒന്നാമത്, ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ നൂക്ക് ആൻഡ് കോർണർ നമ്മൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കോംപ്ലക്സിറ്റീസ്, കുറേ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് അങ്ങനെയുള്ളൊരു പഠനത്തിന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പഠനത്തിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇറ്റ് സിംപ്ലിഫൈസ് കോംപ്ലക്സിറ്റീസ്, നമുക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ പഠിക്കാൻ നമുക്ക് വരുന്ന കോംപ്ലക്സിറ്റി, അതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇറ്റ് പ്രസൻറ്റ്സ് ഫാക്ട്സ് ഇൻ ഡെഫിനിറ്റ് ആൻഡ് പ്രിസൈസ് ഫോംസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനിറ്റും പ്രിസൈസും ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോംസിലായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഫാക്ട്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ, ഇറ്റ് പ്രൊവൈഡ്സ് കമ്പാരിസൺ. രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ടോപ്പിക്സ് തമ്മിലുള്ള ഒരു കമ്പാരിസന് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അനാലിസിസിലൂടെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് തിയറീസ് കമ്പയർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ, പ്രൊവൈഡ്സ് കമ്പാരിസൺ. നാലാമത്തെ, ഇറ്റ് എൻലാർജസ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ സിംപ്ലിഫൈഡ് രീതിയിൽ ഈ ഡേറ്റ എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നോളജും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് എല്ലാം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നോളജ് എൻലാർജ് ആവുന്നു. അതോടുകൂടെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഫീൽഡ് വർക്ക്സ് എല്ലാം നമ്മൾ ഇൻഫോർമേഷൻസ് അങ്ങനെയെല്ലാം കളക്ട് ചെയ്യുമ്പോൾ ഫീൽഡ് വർക്ക്സിലൂടെയൊക്കെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസസ് ലഭിക്കുന്നു. അങ്ങനെയുള്ള നോളജും എക്സ്പീരിയൻസും എൻലാർജ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നാലാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഏതെല്ലാം മേഖലയിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. ഒന്നാമത്തെ, പ്ലാനിങ്. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു പോളിസി നല്ലതായിരിക്കും എന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രെഡിക്ഷൻ, നമ്മൾ ഈ ഒരു കാര്യം ഫ്യൂച്ചറിൽ സംഭവിക്കും എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ മുൻപ് നടന്ന കാര്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി, മെഡിക്കൽ സയൻസ്, എക്കണോമിക്സ്. എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. നമുക്കറിയാം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ തന്നെ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും വളരെയധികം ഇൻ്റർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ്റൽ പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം ഗവൺമെൻറ് ഒരു പോളിസി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പോളിസി നടപ്പാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രമാത്രം അക്സെപ്റ്റബിൾ ആണ് എന്നത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ മാത്രമല്ല മറ്റ് കുറേ മേഖലകളിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആവശ്യം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് നോട്ടിഫിക്കേഷൻ ബെൽ. സീ ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.